നിയമസഭ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തര വേളയും ശൂന്യവേളയും ഒഴിവാക്കി പിരിഞ്ഞു. പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെയാണ് ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ സഭക്കകത്തുണ്ടായത് സഭക്ക് പുറത്തുണ്ടായ നിർഭാഗ്യമായ സംഭവങ്ങളാണ്. ഇന്നേ വരെ സഭയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ചെയറിൻ്റെ ഓഫീസ് ചെയറിൻ്റെ വാസ്തു ചേംബർ തന്നെ ഉപരോധിക്കുന്ന നില സ്വീകരിച്ചു. ഏതായാലും കക്ഷി നേതാക്കളുടെ യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. തുടർന്ന് എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഉപരോധിച്ചിട്ടുണ്ട്, നമ്മുടെ തർക്കത്തിലേക്ക് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഏതായാലും കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മഹിതമായ പാരമ്പര്യ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഇന്നലെ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തെക്കുറിച്ച് സ്പീക്കർ സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയത്. സ്പീക്കറുടെ മുഖം മറച്ചുൾപ്പെടെ പ്ലക്കാർഡുകൾ ഉയർത്തി. ഇന്നലെ സഭയിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ഇതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിയന്തര പ്രമേയം അവകാശമാണെന്നും അനുവദിച്ചേ തീരുവെന്നും വ്യക്തമാക്കി. സഭാ ടി വി ഏകപക്ഷീയമാണെന്നും ഇവിടെ നടക്കുന്നത് ജനം കാണണ്ടേയെന്നും സതീശൻ ചോദിച്ചു. ഞങ്ങൾ ഉപരോധ സമരമല്ല, ഞങ്ങൾ സ്പീക്കറുടെ സഭയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹ സമരമാണ് നടത്തിയത്. കാരണം റൂൾ 50 എന്ന് പറയുന്ന അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശം നിരന്തരമായി ഓൺ ഫ്ലിംസി ഗ്രൗണ്ട്സ് ഞങ്ങൾക്ക് ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം വന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചെയ്തു. ഞങ്ങൾ സ്പീക്കറുടെ വഴി തടയാനോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. മനഃപൂർവ്വമായി വന്ന് വാച്ച് ആൻഡ് വാർഡ് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നുള്ള 4 MLA കടന്നു വരികയും അതിൽ 2 MLA ഞങ്ങളുടെ വനിതാ MLA അടക്കമുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്ത് ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ സഭ ഇന്നത്തേക്ക് പിരിയാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു. സഭാസ്തംഭനം ഒഴിവാക്കാൻ സ്പീക്കർ എ എൻ ഷംസീർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം സമവായമാകാതെ പിരിഞ്ഞു. MLAമാരെ മർദ്ദിച്ച വാച്ച് ആൻഡ് വാർഡർമാർക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. നടുത്തളത്തിൽ സമാന്തര സമ്മേളനം ചേർന്നവർക്കെതിരെ നടപടി വേണമെന്ന് ഭരണപക്ഷവും ആവശ്യപ്പെട്ടു. സ്പീക്കർ വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാദപ്രതിവാദമായി. പ്രതിപക്ഷ നേതാവ് വൈകാരികമായി പെരുമാറിയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ബാലൻസാണ് പോയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വാച്ച് ആൻഡ് വാർഡിന്റെ അക്രമത്തിൽ 4 MLAമാർക്ക് പരിക്കേറ്റെന്നും സതീശൻ ആരോപിച്ചു. എൻ ലൈറ്റ് ന്യൂസ്, തിരുവനന്തപുരം.